ഹലോ എവ്രി വൺ വെൽക്കം ടു മീ ഫോർ ആർട്സ് ആൻഡ് ദിസ് ഇസ് അശ്വതി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജെസോ എന്താണ് എന്നുള്ളതാണ്. എന്താണ് ജെസോ? ജെസോ നമുക്ക് ആവശ്യമുള്ളതാണോ? ജെസോ ഉപയോഗിച്ചാൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും? എങ്ങനെ നമുക്ക് ജെസോ ഉപയോഗിക്കാം? ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജെസോ എന്ന് പറയുന്നത് ഒരു ക്യാൻവാസ് പ്രൈമറാണ്. ക്യാൻവാസ് ബോർഡുകൾ, ക്യാൻവാസ് റോളുകളൊക്കെ മേടിക്കുമ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ അകത്ത് പ്രൈംഡ് വിത്ത് ജെസോ എന്നെഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. എൻ്റെ കയ്യിലിരിക്കുന്നത് ക്യാമൽ എന്ന ബ്രാൻഡിൻ്റെ ആർട്ടിസ്റ്റ് ജെസോ 100 ml. 100 ml ഏകദേശം 135 രൂപയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബോട്ടിൽ തന്നെ ജെസോനെ കുറിച്ചിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫാബ്രിക്, വുഡ്, ബോർഡ് അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഇത് വെച്ച് കവറപ്പ് ചെയ്യാൻ പറ്റും. ഒരു ബ്രൈറ്റ് വൈറ്റ് കളർ തന്നെയാണ്. ആൻഡ് നമ്മൾ വൈറ്റ് അക്രാലിക് പെയിൻറ്റിനെക്കാട്ടും കുറച്ചുകൂടെ തിക്നെസ് കൂടുതലായിരിക്കും ജെസോ എന്ന് പറയുന്നത്. ജെസോ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് സർഫസ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്, ഒരു പ്രൈമറാണ് ജെസോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സർഫസ് കുറച്ചുകൂടെ ബ്രൈറ്റർ ആവാൻ ജെസോ നമ്മളെ സഹായിക്കും. ഇത് പുറത്തുനിന്ന് മേടിച്ച ഒരു റൗണ്ട് ക്യാൻവാസാണ്. ഇതിലേക്ക് ജെസോ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇപ്പോഴത്തെ ബ്രൈറ്റ്നെസ്സിനെക്കാട്ടും സ്മൂത്ത്നെസ്സിനെക്കാട്ടും കുറച്ചുകൂടെ സ്മൂത്ത് ആവാനും നമുക്ക് പെയിൻറ്റിങ് കുറച്ചുകൂടെ ഈസി ആക്കാനും സഹായിക്കും. അതുപോലെ ഓൾറെഡി നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്ത് പെയിൻറ് ചെയ്യാതെ ജെസോ അപ്ലൈ ചെയ്തിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പെയിൻറ്റിങ് ബോർഡ് പഴയ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് ജെസോ അപ്ലൈ ചെയ്യുവാണ്. ആക്ച്വലി ഇത് നമ്മൾ നന്നായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മായ്ച്ചിട്ട് പുതിയത് വരയ്ക്കുക എന്നുള്ളൊരു പ്രോസസ്സ് തന്നെയാണ് ജെസോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ജെസോയുടെ ടെക്സ്ചർ ഇങ്ങനെയാണ്, റിച്ച് തിക്കായിരിക്കും. നമ്മുടെ അക്രാലിക് പെയിൻറ്റിനെക്കാട്ടും കുറച്ചുകൂടെ തിക്കായിരിക്കും. ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ ജെസോ എടുക്കുക. അതിനുശേഷം നന്നായിട്ട് ബോട്ടിൽ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ജെസോ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഡ്രൈ ബ്രഷ്, മാക്സിമം നമ്മുടെ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അധികം പാടുകൾ, ബ്രഷിൻ്റെ ബ്രിസിൽസിൻ്റെ പാടുകൾ ഇല്ലാതെ തന്നെ ജസ്റ്റ് അത് ഫിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫിൽ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര സ്മൂത്തായിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫില്ലായി പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ടൊരു പെയിൻറ്റിങ് ഇതിൽ റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് സർഫസ് ആണ്, എന്നാൽ പോലും നമ്മൾ വൈറ്റ് വെച്ച് കവറപ്പ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ജെസോ ഇല്ലാതെ പോലും നമുക്ക് റീപെയിൻറ്റിങ് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഷെയ്ഡ് എപ്പോഴും നമ്മുടെ സെക്കൻഡ് പെയിൻറ്റിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ജെസോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും പുതിയതായിട്ടൊരു പെയിൻറ്റിങ് ബോർഡ് മേടിച്ച ആ ഒരു ഫീല് തന്നെയാണ് കിട്ടുന്നത്. ജെസോ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് 1 ഡേ ഇത് ഉണക്കാൻ വെക്കാം. അതിനുശേഷം ഒന്നും കൂടെ ഇതുപോലത്തെ ഒരു കോട്ട് കൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ വൈറ്റ് കൂടെ നമുക്ക് ജെസോയിൽ കിട്ടും. അല്ല ഇത് തന്നെ ധാരാളമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ഉണങ്ങിയ ശേഷം, നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്കിതിൽ പുതിയ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു ബോർഡ് റീയൂസ് ചെയ്യുന്ന സമയത്ത്, ജെസോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡ്ജസിലെല്ലാം കറക്റ്റായിട്ട് കവറപ്പ് ചെയ്യുന്ന വിധത്തിൽ വേണം ജെസോ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എത്ര ഈസിയാണ് നമുക്ക് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് റീപെയിൻറ്റ് ചെയ്യാനായിട്ട് ജെസോ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പെയിൻറ്റിങ്സിലെ മിസ്റ്റേക്കുകളൊക്കെ മാറ്റാനും ജെസോ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പെയിൻറ്റിങ്ങിലുണ്ടാവുന്ന ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ആ ഭാഗം മാത്രം ജെസോ യൂസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കാണാം.